ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നേക്കാട്ടിലും മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഇതിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ നല്ല തുണി ഇട്ടിട്ടുണ്ട്. ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് കറക്റ്റ് പേരൊക്കെ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഇത് മീറ്റർ ഒരു 120 രൂപയേ ഉള്ളൂ. ഞാനിതിപ്പോൾ ചെയ്യാനായിട്ട് 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിതിപ്പോൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് നെക്കൊക്കെ ചെയ്യില്ലേ, അതുപോലെയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി നമ്മളെ നെക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു 1/2 ഇഞ്ചോളം ഇറക്കവും, പിന്നെ നമുക്കറിയാമല്ലോ ആ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് ഡിസൈൻ കുറച്ചൊന്ന് വിട്ടലിരിക്കുന്നതാണ് കാണാനായിട്ട് ഭംഗിയുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ 1/2 ഇഞ്ചാണ് നിങ്ങൾ നെക്കിനെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ച് എടുക്കുക. ഒരുപാട് ഇറങ്ങിപ്പോകരുത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 4.5 ഇഞ്ചും ഇറക്കം 7 ഇഞ്ചുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻവാസ് വെക്കാത്തതുകൊണ്ട് ഒരല്പം ഇതിൽ നിന്ന് കൂടും. ഒരു 1/4 ഇഞ്ചോളം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇറക്കം കൂടും, വിട്ടും അതുപോലെ തന്നെ കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കണ്ട. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിനൊക്കെ ആണെങ്കിൽ ഈ അളവിൽ തന്നെ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഷോൾഡർ വണ്ണമൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ ഒരു 4.5 ഇഞ്ച്, 4 ഇഞ്ച്, അതുപോലെ തന്നെ ഇറക്കം 6.5 ഇഞ്ച് ആ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. നമ്മൾ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു യോക്ക് പോഷനിൽ മാത്രമാണ് നെറ്റ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ഫുൾ നെറ്റിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ അടിയിലിടുന്ന തുണി എന്ന് പറയുന്നത് ക്രേപ്പിൻ്റെയോ അല്ലെങ്കിൽ ഈ സാറ്റേൻ്റെ പോലത്തെ ഇത്തിരി നല്ല ക്വാളിറ്റിയുള്ള തുണിയായിരിക്കണം അടിയിലിടേണ്ടത്. നെറ്റിൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് എന്താ 1/2 മീറ്റർ വാങ്ങിയത് 140 രൂപയോ എന്താണ്, 1 മീറ്റർ 280 രൂപയാണ്. അപ്പോൾ ഇത് യോക്ക് പോർഷനിൽ എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെങ്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എത്രയാ 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഇഞ്ച് കൂടെ നിങ്ങൾ എക്സ്ട്രാ ഇടുക, അതിൻ്റെ താഴെ ഒന്ന് മടക്കി അടിക്കാനായിട്ടാണ്. അപ്പോൾ ആ ഒരു യോക്കിൻ്റെ ലെങ്ത് ഒരു 9 ഇഞ്ച് നമുക്ക് കിട്ടും. 10 ഇഞ്ച് നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള നെക്ക് കട്ട് ചെയ്യണം. അതിപ്പോൾ ഒരു 4.5 ഇഞ്ച് ഇറക്കവും അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ക്യാൻവാസ് ഒന്നും വയ്ക്കാനേ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ആ നെറ്റിൽ മറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ആ നെറ്റ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നെറ്റിൽ ഇത് വരച്ച് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാർക്ക് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ നെറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയത് നമ്മുടെ ട്രിവാൻഡ്രം പോത്തീസിലെ ഞാൻ 1-2 വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതുപോലെ റണ്ണിങ് മെറ്റീരിയലൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ സെക്കൻഡ് ഫ്ലോറിൽ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ, പറ്റുന്നുള്ളവർ പോയി നോക്കുക. ഇതുപോലെ നെറ്റൊക്കെ നല്ല നെറ്റ് തുണിയിലൊക്കെ നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ളത് നമുക്കിതുപോലെ യോക്ക് പോഷനിൽ വെക്കാനൊക്കെ ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ തന്നെ രാമചന്ദ്രനിലും ഉണ്ട്. പക്ഷെ എനിക്ക് ഒന്നും കൂടെ കുറച്ചൊന്ന് വില കൂടിയാലും എനിക്കൊന്നും കൂടെ ഇഷ്ടം പോത്തീസിൽ നിന്ന് പർച്ചേസ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് നെക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഒന്ന് ഫുള്ള് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാനത് 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ചീത്ത വശത്ത് വെച്ചിട്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമുക്ക് നല്ല വശത്തേക്ക് മറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുമ്പോൾ കാണാനായിട്ട് ഒന്നുകൂടെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ നെറ്റിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊത്തിരി പണിയുണ്ട് അങ്ങനെയൊക്കെ തോന്നും. ഞാനും ഇത് പഠിക്കുന്നതിനൊക്കെ മുന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. പക്ഷേ ഈസിയാണ് കേട്ടോ, നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് വളരെ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കട്ട് ചെയ്ത ഈ നെക്കില്ലേ, ഇത് നമ്മൾ ലൈനിങ് വെച്ച് ഫുള്ള് റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് വിട്ടിട്ട് അകത്തേക്ക് മടക്കി നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യും പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഫാഷൻ ഡിസൈനിങ് കോഴ്സില്ലേ, അതിപ്പോൾ ഓരോ ക്ലാസ്സായിട്ട് ഈ എംബ്രോയിഡറി എല്ലാം ഒരു കോഴ്സിൽ എന്തൊക്കെയാണോ വരുന്നത് അത് തിയറിയൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോരോ ക്ലാസ്സായിട്ട് എനിക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷേ അത് എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, ആർക്കൊക്കെ ഇത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് ആരും കാണാനില്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബേസ് തൊട്ട് തന്നെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്യേണ്ടതും ഓരോ സ്റ്റിച്ചും, നമ്മുടെ ഈ ഹാൻഡ് എംബ്രോയിഡറി 56 സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഒരു 5-6 സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാം പഠിച്ചു പോവാം എന്നെനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്ലാസ് വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ തുണി ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തയ്ക്കുന്നതിനേക്കാട്ടിലും മുന്നേ ഫുള്ളൊന്ന് കറക്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് പിൻ ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തെന്നി മാറിപ്പോയി കഴിഞ്ഞാൽ അത് വൃത്തികേടായി പോവും. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷോൾഡർ നോക്കിയിട്ട് കണ്ടോ, ഇതുപോലെ ഷോൾഡർ കറക്റ്റ് വെച്ചിട്ട് പിൻ കുത്തി വെച്ചതിന് ശേഷം ഫുള്ളൊന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ ആ സൈഡിൽ ഞാൻ ചെയ്യുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളൊന്ന് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ള് തയ്ച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തു കളയാം. ചിലരൊന്നും അവിടെ ഒരു സ്റ്റിച്ച് വെക്കാറില്ല, ഞാനിപ്പോൾ എടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് അഴിച്ച് കളയാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് ചുറ്റിനും ഒന്ന് തയ്ച്ചെടുക്കാം. ഫുള്ളായിട്ടൊന്ന് പിൻകുത്തി വെച്ചിട്ട് നോക്കുക, കറക്റ്റാണോന്നൊക്കെ നോക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട്. കണ്ടോ ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ട് താഴ്ഭാഗം കൂടെ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കഴിഞ്ഞു, വളരെ ഈസി അല്ലേ? നിങ്ങൾക്കിത് കണ്ടിട്ട് ഈസി ആണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു നെറ്റിൻ്റെ തുണി എന്ന് പറയുന്ന 1.5 മീറ്റർ വാങ്ങിയപ്പോൾ എനിക്ക് ഒരു 2 ടോപ്പ് തയ്ക്കാനുള്ളത് കിട്ടി. 1/2 മീറ്റർ തന്നെ മതിയാവും നമുക്ക് ഇത്രയും ചെയ്യാനായിട്ടും. പിന്നെ എൻ്റെ ഇതിൻ്റെ കയ്യിലും ഞാൻ ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ഇത് ഞാൻ കയ്യിലും കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 മീറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ബോട്ടം ഇല്ലേ, ഫ്രണ്ടിൻ്റെ ബോട്ടത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു 4 ഇഞ്ച് വീതിക്കൊക്കെ ബോട്ടത്തിലും വേണമെങ്കിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ 1/2 മീറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് താഴ്ഭാഗത്തും കുറച്ചൊരു 4 ഇഞ്ച് വീതിയിലേക്ക് ഒന്ന് വെച്ചടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് ഒരു 1/2 മീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ കുറച്ചുകൂടെ നമ്മുടെ വേസ്റ്റിൻ്റെ അതുവരെ വരുന്നില്ലേ, ആ ഒരു ഇറക്കത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫുള്ളായിട്ട് നെറ്റ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞു, നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റിച്ച് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഴിച്ച് കളയാം. അത് അഴിച്ചാലും ഒരു പ്രശ്നമില്ല, നല്ല ഭംഗി തന്നെ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ കൂടി ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. താങ്ക് യു.